ഇത്രയും നാണ് വേൾഡ് കപ്പിലേക്ക് വന്നേക്കുന്ന ആഡംബര കപ്പലുകൾ കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഹനൂസ് പള്ളുരുത്തി, കേരള ഹെറിറ്റേജിൽ നിന്നാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഉടനെ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ പോകുന്നത് 5 ആഡംബര കപ്പലുകളാണ്. 5 കപ്പലാണ് ഇവിടെ വന്നേക്കുന്നത്. ആ കപ്പലുകളാണ് നമുക്ക് കാണുന്നത്. ഈ കുറേ കാണുന്ന എംബസി എന്ന് പറയുന്ന കപ്പൽ, കപ്പലും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കപ്പലിൻ്റെ കാഴ്ചയിലേക്ക് മാറാം. അത്യാഡംബരമുള്ള കപ്പലുകളാണ് ഈ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഷെയ്ക്കിന് ഇവിടുത്തെ ഷെയ്ക്കിന് പോകാനുള്ള ഒരു കപ്പലും കൂടെ ഇവിടെ കിടപ്പുണ്ട്. അതും കൂടി നമുക്ക് കാഴ്ചയിലേക്ക് പെടുത്താം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഷിപ്പിൽ കയറാൻ വേണ്ടി ഇവിടെ നിന്ന് തന്നെ ബസ് സർവീസ്, ഫ്രീ ബസ് സർവീസാണ്. അതിൽ വന്ന ആൾക്കാരൊക്കെ ഇറങ്ങണ നീക്കാണ്. ഇതാണ് ആ ക്രൂയിസർ ഷിപ്പ്. ഇത് ഫ്രീ ആണിത് ബസ്. ഒരുപാട് പേര് വന്ന് ഇറങ്ങാണ്ട് നമുക്ക് ഇവിടെ നിന്ന് വണ്ടിയായിട്ടൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ടാണ്, അവിടെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഈ ബസ്സിനാണ് വരുന്നത്. ബസ്സിന് അവർ കൊണ്ടുവരും, തിരിച്ച് അതേപോലെ തന്നെ നമ്മളെ കൊണ്ടുവരും. ഓരോ ബസ് ഇങ്ങനെ വന്നേക്കണേന്ന് ക്രൂയിസർ ഷിപ്പ് ഹോട്ടൽസ് എന്നും പറഞ്ഞ് എഴുതിയേക്കണേന്ന്. ആ അതിന് വന്നിട്ട് നമ്മളിവിടെ ഇറങ്ങിയ നമുക്ക് ഈ ഷിപ്പിൻ്റെ തൊട്ടടുത്ത് ഇത്ര അടുത്താണ് വണ്ടി വന്നേക്കുന്നത്. ബസ് വന്നേക്കുന്നത് ഇത്ര അടുത്താണ് ഷിപ്പിൻ്റെ. ഇതൊക്കെ ചെറിയ ചെറിയ ഷിപ്പുകളാണ് ഈ കിടക്കുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞൊരു ഹോട്ടൽ, ഹോട്ടലാണ് ഷിപ്പെന്ന് പറയാൻ പറ്റില്ല, ഹോട്ടലാണ് ഉള്ളിൽ. ഹോട്ടല് വെള്ളത്തിൽ കൂടെ ഒഴുകി കിടക്കുന്ന ഹോട്ടല്. അത്യാവശ്യം വലിപ്പമുള്ള ഷിപ്പ് തന്നെയാണ്. 5 അടുപ്പിച്ച് ഒന്ന് കിടപ്പുണ്ട്. എമറാൾഡ് അസൂബ അതാണ് അതിൻ്റെ പേര്. ഫോട്ടോ ഇട്ടത് ാണ് ആ പറഞ്ഞ ഷെയ്ക്കിൻ്റെ ഷിപ്പ് എന്ന് പറയണത്. ഒരു ആഡംബരത്തിൻ്റെ അവസാന വാക്കെന്നൊക്കെ പറയണത് പോലെയുള്ള അത്രയും ആഡംബരമായിട്ട് ചെയ്തേക്കണ ഇതാണ്. ശരിക്കും ഇതിൻ്റെ കോസ്റ്റ് എന്നൊക്കെ പറയണത് ഭയങ്കര കോസ്റ്റാണ്. അപ്പോൾ കോസ്റ്റിലേക്കൊന്നും നമുക്കൊന്ന് പോകണ്ട. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ ഇപ്പോൾ അകത്ത് കയറി കാണാനുള്ള ഒരു ടൈമിങ് കഴിഞ്ഞു. അത് കാരണം നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമായിരുന്നു. പക്ഷെ സമയം കഴിഞ്ഞത് കൊണ്ട് മാത്രം നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. പുറത്ത് ഇത്രയും ആഡംബരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾക്കാഴ്ചകൾ എന്തായിരിക്കും? അപ്പം അങ്ങനെയാണ്. ഇതാണ് ഏറ്റവും വലിയ ഷിപ്പ് വന്നേക്കുന്നതിൽ. ഏറ്റവും വലിയ ഷിപ്പ് ഇതാണ്, MSC അതാണ് അതിൻ്റെ പേര് കൊടുത്തേക്കുന്നത്. MSC എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന കപ്പലിൻ്റെ വിശേഷങ്ങളും വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന 5 ക്രൂയിസർ ഷിപ്പിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഞങ്ങളുടെ ചാനലിൽ കേരള ഹെറിറ്റേജ് സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ.